ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി അനുപാതം നിശ്ചയിക്കാൻ വിദഗ്ധ സമിതി. തീരുമാനം സർവകക്ഷി യോഗത്തിൽ. വേഗത്തിൽ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. വിധി നടപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മും ബിജെപിയും. സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാൻ വേഗത്തിൽ നടപടി വേണമെന്ന് INL. സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ പട്ടിക പ്രസിദ്ധീകരിച്ച് സർക്കാർ. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ന്യൂനപക്ഷ ക്ഷേമ സ്കോളർഷിപ്പുകൾ അതിലെങ്ങനെയായിരിക്കണം അനുപാതം നിശ്ചയിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിങ് സിനോജ്. സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനത്തിൽ എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് നടന്ന ചർച്ചകളെ കുറിച്ച് വരുന്ന വിവരങ്ങൾ? സമിതിയുടെ ശുപാർശകൾ അതേപടി അംഗീകരിക്കുന്ന ഒരു സാധ്യതയാണോ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്? സുജിയ, ഗുഡ് ഈവനിങ്. ഈ വിഷയത്തിൽ ഇതുവരെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഒരു അഭിപ്രായ ഏകീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചത്. ആ യോഗത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയോഗിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ കമ്മിറ്റി ഇനി എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. ഇന്ന് നടന്ന യോഗത്തിൽ INL-ഉം ലീഗുമാണ് ഏകദേശം സമാനമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്. അവർ പറയുന്നു, ഈ സ്കോളർഷിപ്പ് മുസ്ലിം ന്യൂനപക്ഷത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കോളർഷിപ്പ് എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചു. പ്രത്യേകിച്ച് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഈ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അവകാശങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് അവകാശപ്പെട്ടതാണെന്ന ലീഗ് നിലപാടെടുത്ത് INL-ന്റെ മന്ത്രി അഹമ്മദ് ദേവർഗോപിലും ഇതിനു മുൻപും പരസ്യമായി പ്രതികരിച്ചതാണ്. ഈ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണമെന്നും പ്രതികരിച്ചതാണ്. പക്ഷേ LDFലെ തന്നെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ഈ കോടതി വിധി നടപ്പാക്കണമെന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി. അങ്ങനെ തന്നെ LDFലെ രണ്ട് കക്ഷികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചത്. പി ജെ ജോസഫും അതോടൊപ്പം തന്നെ BJP ആവശ്യപ്പെട്ടതും ഇതേ തീരുമാനമാണ്. അതായത് ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്നാണ് അവരും ഉന്നയിച്ചത്. കാരണം BJP പറയുന്നു, ഈ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ അവസ്ഥ പഠിക്കാൻ വേണ്ടി, പിന്നാക്ക അവസ്ഥ പഠിക്കാൻ വേണ്ടി കമ്മിറ്റികൾ കേരളത്തിലുണ്ടായിരുന്നു. അതേമാതൃകയിൽ തന്നെ ഹിന്ദു പിന്നാക്ക അവസ്ഥ പഠിക്കാനും ഒരു കമ്മിറ്റി വേണമെന്നും BJP അവകാശപ്പെടുന്നു. മിസോറം ഗവർണർ PS ശ്രീധരൻപിള്ളയും ഈ വിഷയത്തിലൊക്കെ തന്നെ ഇതിനു മുൻപ് ഇടപെട്ടതാണ്. പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ക്രൈസ്തവ സഭകളുടെ ആശങ്ക അദ്ദേഹം പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചതാണ്. കാരണം ന്യൂനപക്ഷ ഫണ്ട് കേരളത്തിൽ വിതരണം ചെയ്യുന്നതിൽ ക്രൈസ്തവ സഭകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ പരാതി ഉണ്ടെന്ന രീതിയിൽ ഒരു പരാതി അവിടെ കേന്ദ്രത്തെ PS ശ്രീധരൻപിള്ള ഇതിനു മുൻപ് അറിയിച്ചതാണ്. അതിൻ്റെ കൂടെ തുടർച്ചയായിട്ടാണ് BJP ഈ നിലപാട്, ഈ ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്നൊരു നിലപാട് BJP കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ UDF സതീശൻ പറഞ്ഞിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇത് സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം, മതങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്കോ സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ പോകരുത്. ഇന്ന് നടന്ന യോഗത്തിൽ ഒരു കരട് രൂപം അല്ലെങ്കിൽ കരട് രൂപരേഖ സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. എല്ലാ കക്ഷികളുടെയും അഭിപ്രായം ആരായുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമവായത്തിലൂടെ ചർച്ച നടത്തി ഒരു രമ്യമായ ഒരു പരിഹാരം കാണണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി വരുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് നിർണായകമാകും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. സുജയ. വ്യക്തമാണ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സിനോജ് തോമസ് ആണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.